സർവകലാശാലകളിൽ രാഷ്ട്രീയ ഇടപെടലുകളിൽ സർക്കാരിനെതിരെ തുറന്നടിച്ചു ഗവർണർ ചാൻസലർ പദവി ഒഴിയാൻ തയ്യാറാണെന്നും പദവി മുഖ്യമന്ത്രി ഏറ്റെടുത്തോളൂ എന്നുമുള്ള കത്തിലെ പരാമർശം ഗവർണർ മാധ്യമങ്ങൾക്ക് മുന്നിലും ആവർത്തിച്ചു സർക്കാരിന്റെ പ്രതികരണം എന്തു തന്നെയായാലും രാഷ്ട്രീയ ഇടപെടൽ അംഗീകരിക്കില്ല ഇനി അതുണ്ടാകില്ല എന്ന കൃത്യമായ ഉറപ്പില്ലാതെ നിലപാടിൽ മാറ്റമില്ല എന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി സർവകലാശാല നിയമനങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലുള്ള അതൃപ്തി വ്യക്തമാക്കി കഴിഞ്ഞ ബുധനാഴ്ച ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു കണ്ണൂർ കാലടി സർവകലാശാലകളിലെ വിസി നിയമനത്തിലെ ഇടപെടലുകളും ചട്ടലംഘനങ്ങളും അക്കമിട്ട് നിർത്തുന്ന കത്തിലെ പരാമർശങ്ങൾ ഗവർണർ ഇന്ന് പരസ്യമായും ആവർത്തിച്ചു പ്ലീസ് അമെൻഡ് ദി ആക്ട് ബ്രിംഗ് ആൻ ഓർഡിനൻസ് ഐ വിൽ സൈൻ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ലെറ്റ് ചീഫ് മിനിസ്റ്റർ ഹിംസെൽഫ് ബിക്കം ദി ചാൻസലർ ഓഫ് ദി യൂണിവേഴ്സിറ്റീസ് സോ ദാറ്റ് in order to carry out their political agenda and I don't want to be used for that purpose chattalanganam vyaktamayittum kanur sarvalashalayil niyamanathil oppittu sarkarumayi yetumuttil vendanna karidiyana bodhyathinu nirakkathathayittum angikaram nalgiyathu ennal kaladi sarvalashalayude karyathil aa vittuvichu pratheekshikkanennu governor vyaktamakkunu you don't want to give three names so that I can pick up one of them you are giving just one name so you want to tie by hands in these circumstances I cannot function as chancellor sarkarinte anunay shramangalkku valangillennum governor soochana nalgunu krithyamaya pariharamana governor aavashyapadunnathu only if they should create conducive conditions ensure that there is no political interference then maybe I consider ചാൻസലർ പദവി ഒഴിയുമെന്ന കത്തും പരസ്യപ്രഖ്യാപനവും ഗവർണറുടെ സമ്മർദ്ദതന്ത്രമായാണ് സർക്കാർ വീക്ഷിക്കുന്നത് എന്നാൽ പ്രതിസന്ധി ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ ഒരുങ്ങുമെന്നാണ് ഇനി അറിയാനുള്ളത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം